ശിരസ്സുയർത്തി പറയുകലഹരി കടിപ്പെടിൽ ഒരു നാടും നാം ശിരസ്സുയർത്തി പറയുകലഹരി കടിപ്പെടിൽ ഒരു നാടും നാം കരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം സമൂഹത്തിൽ ലഹരി സൃഷ്ടിക്കുന്ന അപകടങ്ങൾ രേഖപ്പെടുത്തുന്ന ദിനം വ്യക്തി സമൂഹത്തെ നശിപ്പിക്കുന്ന ലഹരി എന്ന വൻ വിപത്തിനെതിരെ സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്ര സംഘടന 1987 മുതൽ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. കവിയും സാഹിത്യകാരനും സാമൂഹിക പ്രവർത്തകരും സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായ ശ്രീ രാജൻ പൊഴിയൂർ സാറിന്റെ ലഹരി വിരുദ്ധ സന്ദേശവും അദ്ദേഹത്തിന്റെ കവിതയും ഒന്ന് ശ്രദ്ധിക്കൂ. നമസ്കാരം, ഞാൻ രാജൻ വി പൊഴിയൂർ, തിരുവനന്തപുരം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. ഒരു ചെറിയ കവിയാണ്. കോട്ടകൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും എൻ്റെ സ്നേഹോഷ്മളമായ സ്വാഗതം. ലഹരി വിരുദ്ധ പ്രചരണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ നടത്തുന്ന എല്ലാ പരിപാടികളിലും എൻ്റെ മനസ്സ് നിറഞ്ഞ നന്ദി ഞാൻ അർപ്പിച്ചുകൊള്ളട്ടെ. തേരിയുന്ന കൗമാരങ്ങൾ മുക്തിയാകാതെ യൗവനങ്ങൾ, തൃപ്തിയാകാതെ കരിയുന്ന ജീവിതങ്ങൾ, കണ്ണീർക്കയങ്ങളിൽ പെട്ടുപോകുന്നു അച്ഛനും അമ്മയും, വിട്ടുപോരിക മക്കളെ കേഴുന്ന അധ്യാപകർ കുട്ടികൾ, വിട്ടുപോരിക കൂട്ടരെ, വിട്ടുപോരിക കൂട്ടരെ കേഴുന്നു കുട്ടികൾ ഞങ്ങൾ, വിട്ടുപോരിക മക്കളെ കേഴുന്ന അധ്യാപകർ ഞങ്ങൾ. ലഹരിക്ക് അടിമപ്പെട്ടു പോകാതിരിക്കുവാൻ കോട്ടകാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ നല്ല മനസ്സുള്ള കുട്ടികൾ കാണിക്കുന്ന ഈ സമീപനത്തോട്, ഈ പ്രതിബദ്ധതയോട്, ഈ മനുഷ്യ സ്നേഹത്തോട്, ഈ പ്രകൃതി സ്നേഹത്തോട് വളർന്നു വരുന്നൊരു തലമുറയ്ക്ക് വേണ്ടി അവരുടെ മനസ്സിൻ്റെ ഭാഗഭാക്കായി അവർ മാറുന്നതിൻ്റെ ഈ നിറഞ്ഞ സ്നേഹത്തിന് മുന്നിൽ ഞാൻ വിനീതമായി നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. കേവലം ഒരു വിനോദത്തിന് വേണ്ടി ആരംഭിക്കുന്ന പല ശീലങ്ങളും പിന്നീട് ഒഴിവാക്കാനാകാത്ത ലഹരിയോടുള്ള അടിമത്തമായി മാറുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. ഒരിക്കലും പിന്മാറാനാകാത്ത ലഹരിയുടെ അഗാധ ഘട്ടത്തിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. ലഹരിയുടെ സന്ദേശവുമായിരുന്നു നമ്മുടെ കൂട്ടുകാർ. ഭാവനകളിലും രൂപങ്ങളിലും ആഗോള സമൂഹത്തെ ലഹരി സൃഷ്ടിക്കുന്ന അപകടങ്ങളെ രേഖപ്പെടുത്തുന്ന ദിനം. ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന വൻ വിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന 1987 മുതൽ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. ലഹരി മരുന്നുകളുടെ കെണിയിൽ പലപ്പോഴും അകപ്പെടുന്നത് കുട്ടികളാണ്. ജീവിതം തന്നെ വഴിതെറ്റിക്കുന്ന ഈ വസ്തുക്കളെ കുറിച്ച് അവർക്ക് വേണ്ടത്ര അറിവില്ലെന്നതാണ് വാസ്തവം. കേവലം കൗതുകത്തിന് വേണ്ടി മാത്രം ആരംഭിക്കുന്ന ഈ ദുശീലം കാട്ടുതീയേക്കാൾ വേഗത്തിൽ വളർന്ന് സമൂഹത്തെ കീഴ്പ്പെടുത്തുകയാണ്. ഒരിക്കലും കയറാൻ പറ്റാത്ത ഒരു മഹാഗർത്തത്തിലേക്കാണ് ലഹരിയുടെ ഉപഭോക്താക്കൾ ചെന്ന് പതിക്കുന്നത്. ആഗോള വ്യാപകമായി ലഹരിക്കെതിരെ ജനകീയ സമരങ്ങളും പ്രതിഷേധ മുന്നേറ്റങ്ങളും ഉണ്ടെങ്കിലും അതിന് ആനുപാതികമായി ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. പുതിയ രൂപങ്ങളിലും ഭാവങ്ങളിലും പടർന്നു പന്തലിക്കുന്ന ലഹരിയുടെ കരാള ഹസ്തങ്ങൾക്ക് കയ്യാമടിക്കുന്ന ശ്രമകരമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാകട്ടെ ഈ ഒരു ദിനം. സമൂഹത്തിൽ വലിയൊരു ഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന രൂക്ഷമായ പ്രശ്നമാണ് ലഹരി. ഉപയോഗിക്കുന്നതിനെതിരെ ആളുകൾ പ്രചരണം നടത്തുക എന്നത് മാത്രമല്ല, ഓരോരുത്തരും ലഹരി ഉപയോഗിക്കില്ല എന്ന ഉറച്ച തീരുമാനം എടുക്കുക. കുട്ടികളായ നാം ഇതിനായി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. ഡ്രഗ്സ് അഡിക്ഷൻ ഈസ് എ സീരിയസ് പ്രോബ്ലം ഇൻ ടുഡേസ് വേൾഡ്. ഇറ്റ് ക്യാൻ വീക്കൺ ദ സൊസൈറ്റി ആൻഡ് ദ പ്രോഗ്രസ് ഓഫ് നേഷൻ. Since the victims are usually the youth, especially talented ones, higher education at universities, their contributions are denied to the nation in making progress. Besides this, the money spent on their education gets wasted and they became drug addicts. Constant requirement of money often makes them thieves and criminals. It is rightly said that drugs are the death end of life and we should say no to drugs. ലഹരിയുടെ അടിമത്തം നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളെയും തകർത്ത് തരിപ്പണമാക്കും. ആ മാർഗത്തിൽ നിന്ന് പുറത്തു കടക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായ കാര്യം. പേരറിയാത്ത ആരോ കുറിച്ചിട്ട് ഈ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ലഹരി വിരുദ്ധ ദിനം കൂടി കടന്നു വരുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അനധികൃത ലഹരി വ്യാപാരവും തടയുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭ മാറ്റിവെച്ച ദിവസം June 26. 1987 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഒരു പ്രമേയത്തിലൂടെ ഈ വിഷയം മുന്നോട്ട് വയ്ക്കുന്ന മാനുഷിക സാമൂഹ്യ തിന്മകളെ കുറിച്ച് ലോകത്തെ ഓർമ്മിപ്പിക്കുന്നതിനായി June 26 ലഹരി വിരുദ്ധ ദിനമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. മയക്കുമരുന്നിനെതിരായ പ്രചാരണങ്ങൾ, റാലികൾ, പോസ്റ്റർ രൂപകൽപ്പന മുതലായവ വഴി മയക്കുമരുന്ന് എന്ന സാമൂഹ്യ വിപത്തിനെ കുറിച്ച് ഈ ദിനം ലോകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നതാണ് 2021 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. എന്നാൽ കേൾക്കുന്ന വാർത്തകൾ നമ്മെ ആശങ്കപ്പെടുത്തുന്നു. കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ലഹരി വസ്തുക്കളുടെ കാരിയേഴ്സായി കുട്ടികളെ ഉപയോഗിക്കുന്നതും തടയുന്നതിന്റെ ഉത്തരവാദിത്വം ഭരണകൂടത്തിന്റേതാണ്. പുകവലി, മദ്യപാനം, മയക്കുമരുന്നിന്റെ ഉപയോഗം എന്നിവയിൽ കുടുങ്ങിക്കിടക്കേണ്ടവരല്ല നമ്മൾ. നമുക്ക് ചിറകടിച്ചു വരാൻ വിശാലമായ ആകാശം കാത്തിരിപ്പുണ്ട്. ലഹരി നമുക്ക് വേണ്ടേ വേണ്ട. ഒട്ടേറെ ലഹരി വിരുദ്ധ ദിനങ്ങൾ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. മധ്യദൂരെ ലഹരിയുടെ അപകടങ്ങൾ തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഈ നിമിഷം ഓർക്കേണ്ടതുണ്ട്. മുതിർന്നവരെക്കാൾ ലഹരി മരുന്ന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളിലാണ്. തൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒന്നാണ് ലഹരി എന്ന് കുട്ടികൾക്ക് അറിയില്ല. ഞാൻ എഴുതി തയ്യാറാക്കിയ ഒരു ചെറിയ കവിതയാണ് ഇവിടെ ആലപിക്കുന്നത്. ലഹരിയോട് വിട. കുട്ടുകൾ നമ്മെ കുസൃതികൾ കാട്ടി കുതന്ത്രങ്ങൾ മെനഞ്ഞ് കൊടുക്കുന്ന കാലം നാം അറിയാതെ അടിമപ്പെടുന്നു. ലഹരി എന്ന ഭീകരനെ ജീവിതം തന്നെ കൈവിട്ടു പോകും. ചതിവാർന്ന ലഹരി കുടിയിൽ വീണാൽ തിരിച്ചറിയാം ലഹരിയെ. അകന്നു നിൽക്കാം രക്ഷയ്ക്കായി ലഹരിയോട് നോ പറഞ്ഞ് നല്ല ജീവിതം പടുത്തുയർത്താം. ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ കഞ്ചാവും മയക്കുമരുന്നും പിടിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടപ്പാകുന്ന സംഘർഷങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ ലഹരി കടമപ്പെട്ടവരാണെന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് എങ്ങനെ രക്ഷിക്കാം? നമ്മുടെ യൗവനവും ആരോഗ്യവും അത് നഷ്ടപ്പെട്ടാൽ മാത്രമേ ഇതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. വേണ്ട എന്ന് പറയുവാനുള്ള ഇച്ഛാശക്തി നമ്മുടെ കുട്ടികൾക്ക് നാം നൽകേണ്ടതുണ്ട്. ഇത്രയും മനോഹരമായ ജീവിതത്തിലെ അമൂല്യമായ ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി എന്ന് നാം അവരെ പറഞ്ഞ് പഠിപ്പിക്കണം. ലഹരി വിരുദ്ധത ഒരു പാഠ്യവിഷയമാക്കിയാൽ മാത്രമേ ബോധവൽക്കരണങ്ങൾക്കും പ്രസംഗങ്ങൾക്കും അർത്ഥമുണ്ടാവുകയുള്ളൂ. നമുക്ക് ഒത്തൊരുമിച്ച് ഒരു ലഹരി വിരുദ്ധ ലോകം പണി. ലഹരി
സാമൂഹിക വ്യാപനത്തിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 ലോക ലഹരിവിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരി കടിപ്പിടിൽ ഒരു നാളും നാം. ആധുനിക സമൂഹത്തെ കാർന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന വൻ വിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഐക്യരാഷ്ട്ര സംഘടന 1987 മുതൽ മയക്കുമരുന്നിന്റെ ഉപയോഗം തടയാനാണ് ഈ ദിനം ആചരിക്കുന്നത്. 1987 മുതൽ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. മികച്ച പരിചരണത്തിനുള്ള മികച്ച അറിവ് എന്നതാണ് ഈ വർഷത്തെ ലഹരി വിരുദ്ധ ദിന മുദ്രാവാക്യം. ടിമപ്പെടുന്ന പൊന്മക്കളെ അമ്മയ്ക്കും ഒരുപാട് പറയാനുണ്ട്. ലഹരിക്കടിമപ്പെടുന്ന പൊന്മക്കളെ അമ്മയ്ക്കും ഒരുപാട് പറയാനുണ്ട്. ജീവിതം വെച്ചുള്ള കളിയാണ് മക്കളെ മദ്യപാനം അമിത മദ്യപാനം. ഒട്ടേറെ ലഹരി വിരുദ്ധ ദിനങ്ങൾ കടന്നുപോയെങ്കിലും നമുക്ക് ലഹരിയുടെ അപകടങ്ങളെ തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഈ നിമിഷം ഓർക്കേണ്ടതുണ്ട്. മുതിർന്നവരെക്കാളും ലഹരി മരുന്നിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളും യുവജനങ്ങളുമാണ്. തന്റെ ജീവിതം നശിപ്പിക്കുന്ന ഈ വസ്തുവിനെ കുറിച്ച് അവർക്ക് വേണ്ടത്ര അറിവില്ല എന്നതാണ് വാസ്തവം. അതിനാൽ ഓരോരുത്തരെയും നാം ബോധവൽക്കരിക്കേണ്ടതായിട്ടുണ്ട്. ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പോസ്റ്ററുകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ കൂട്ടുകാർ തയ്യാറാക്കിയ പോസ്റ്ററുകൾ ഒന്ന് കണ്ടു നോക്കിയാലോ? മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലും ആകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. സിദ്ധികൾ പൂത്താൽ സൗവർണ പരന്നാൽ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സുരഭിര ജീവിത മാധുരി വിശ്വം സമസ്ത മരുളുകളെല്ലോ മനസ്സു നന്നാവ ബാധിക്കുമ്പോഴാണ് പലപ്പോഴും ഗൗരവകരമായ ചിന്തകൾ ഉടലെടുക്കുന്നത്. അതിനാൽ ലഹരി ഉപയോഗത്തിനെതിരെ ആളുകളിൽ പ്രചരണം നടത്തുക എന്നത് മാത്രമല്ല, ഓരോരുത്തരും ലഹരി ഉപയോഗിക്കില്ല എന്ന ഉറച്ച തീരുമാനം കൂടി എടുക്കണം. അതിനായി ആശാഹരിയോടൊപ്പം നമുക്കും പ്രതിജ്ഞിച്ചെല്ലാം. മദ്യം മദ്യം മയക്കുമരുന്ന് മയക്കുമരുന്ന് പുകയില പുകയില പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും
സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയതിനാൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ശരീരത്തിന്റെ ആരോഗ്യവും സമൂഹത്തിന്റെ പുരോഗതിയും നിലനിർത്തണമെങ്കിൽ ലഹരി ഉപേക്ഷിച്ച് ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. ഒരു നല്ല നാളേക്കാം.